ஐயம் அல்லது கடக்கான். அப்போ அங்கே வேர் செய்யணுள்ள சாத்தியதையுண்டு. നമ്മളിത് ഒരു വർഷം ഒരു ഒന്നര വർഷമെങ്കിലും ആകുമ്പോൾ റീപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ആ മണ്ണിൻ്റെ ഘടനയൊക്കെ മാറും. നമ്മൾ രാസവളം കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിൻ്റെ ഘടന മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ചട്ടി മാറ്റി പുതിയ ചട്ടിയിലേക്കാക്കി, പുതിയ ചട്ടി എന്ന് പറഞ്ഞാൽ പഴയ ചട്ടി തന്നെ കഴുകി സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുക. അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറ് പുതിയതായിരിക്കണം. അത് ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ചെടി നമുക്ക് റീപ്പോർട്ട് ചെയ്യാം. ഇത് ഏതാണ്ട് ഒരു വർഷം പ്രായമായിട്ടുണ്ട്. ഇത് ഇത് ഇപ്പോൾ പ്രൂൺ ചെയ്തിട്ട് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും നല്ലത് ഡിസംബറിൽ പ്രൂൺ ചെയ്യുന്നതാണ്. മഴ അധികം ഇല്ലാത്ത മഴ കുറയുന്ന സമയത്തായിരിക്കണം എപ്പോഴും പ്രൂൺ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മഴ വെള്ളം വന്ന് പ്രശ്നം ഉണ്ടാവും. അതെ, അല്ലെങ്കിൽ വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ഇതിന് വെള്ളം കുറവ് മതി എന്നുള്ളത് കൊണ്ട് അന്തരീക്ഷത്തിൽ അധികം ഈർപ്പം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത് പ്രൂൺ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ അച്ഛാ വേറൊരു കാര്യമേ, ഇപ്പോൾ പ്രൂൺ ചെയ്തിട്ട് വേണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അങ്ങനെയുണ്ടോ? അങ്ങനെയും ചെയ്യാം ചെയ്യാം. ഞാൻ ഒരെണ്ണം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പ്രൂൺ ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയല്ലേ? പ്രൂൺ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. ഇതങ്ങനെ ചെയ്തല്ലേ? അതായത് പ്രൂൺ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് ചെയ്തു. മഴയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം മഴ വരുന്നത്. അതുകൊണ്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിരിക്കുകയാണത്. നമുക്കിപ്പം പഴയ രീതിയല്ലല്ലോ, ന്യൂനമർദ്ദം വന്ന് എപ്പോഴും മഴ. അതെ, അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ഞാനൊരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, അടിയനിയത്തിൻ്റെ തന്നെ. അപ്പോൾ അതിനകത്ത് അവരുടെ അനുഭവം കൊണ്ടോ എന്തോ അവർ പറഞ്ഞിരിക്കുന്നത് മഴയത്ത് വയ്ക്കാം, ഒരു പ്രശ്നവും ഈ പറയുന്ന പോലെ ഒന്നുമല്ല. പക്ഷേ മഴയത്ത് വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്, മഴയത്ത് വെച്ചാൽ ചെടി നശിക്കാനുള്ള സാധ്യത വളരെയാണ്. നമുക്കപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാം. ഇത് റിപ്പോർട്ട് ചെയ്ത് കാണിക്കാം. റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പോട്ട് വേണ്ട. നമ്മളൊരു പോട്ട് വൃത്തിയാക്കി എടുക്കണം. ഈ പോട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പോട്ട് നന്നായിട്ട് കഴുകി എടുക്കണം. കാരണം ഇതിൽ എന്തെങ്കിലും ഫംഗസോ മറ്റ് അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകത്തക്ക വിധത്തിൽ നന്നായി ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. ഇതിപ്പോൾ പുതിയ ചട്ടി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. ഈ ഇതിനകത്ത് ഈ ഫംഗസ് അറ്റാക്ക് ഭയങ്കരമാണല്ലോ, ഇത് എപ്പോഴും ഫംഗൽ. ഇത് വരാം, നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പമുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഫംഗസ് ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അത് പിന്നെ അത് ഈ ഫംഗസിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ചെടികൾക്ക് കൂടുതലുണ്ടാകുകയല്ല, പ്രതിരോധ ശേഷി കുറഞ്ഞ ചെടികളിൽ ഒരുപാടുണ്ടാകും. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു നാട്ടുകാരനല്ല ഇത്, അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ഫംഗസ് ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതിന് രണ്ട് ഹോളുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം നന്നായി വാർന്നു പോകുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ഹോളുള്ള ചട്ടി എടുക്കുന്നത്. ചിലതിനിങ്ങനെ മേളിൽ മാത്രമേ ഹോൾ കാണുകയുള്ളൂ, ചിലതിന് ഈ താഴെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിൽ ഈ താഴെ മാത്രമാണേലും കുഴപ്പമില്ല, വെള്ളം കംപ്ലീറ്റ് വാർന്നു പോയിക്കോളും, കെട്ടി നിൽക്കുകയിലോട്ടും. പക്ഷേ ഈ മേളിൽ മാത്രം ഹോളുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എപ്പോഴും ഇതിൽ കെട്ടി നിൽക്കും. അപ്പോൾ ഇത് വളരുമ്പോൾ ഇതിൻ്റെ വേര് താഴെ അറ്റം വരെ എത്തും. അപ്പോൾ അങ്ങനെ വേര് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെപ്പോഴും ചട്ടി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതെ അതെ, അപ്പോൾ ഒട്ടും വെള്ളം നിൽക്കാൻ പാടില്ല. വെള്ളം ഒട്ടും നിൽക്കരുത്. നമ്മൾ വെള്ളം അഥവാ വെള്ളം കൂടിയാൽ അത് ഡ്രെയിൻ ചെയ്ത് പോകണം. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ചാണകപ്പൊടി, ഇത് ചാണകപ്പൊടി, പിന്നെ കുറച്ച് എല്ലുപൊടി, പിന്നെ ഇത് ഏറ്റവും താഴെ കുറച്ച് കരിയില ഇടുക. കരിയില ഇടാം, അതല്ലെങ്കിൽ കരിയിലാണല്ലോ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനം. കരിയില ഇടാം, അല്ലെങ്കിൽ ചെറിയ തൊണ്ട് കഷ്ണം, തൊണ്ട് ഇതുപോലെ മുറിച്ചിട്ട് അത് വയ്ക്കുക. ഇതെല്ലാം ഈ വെള്ളം ഒഴുകുന്ന ഭാഗം അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ കരിയില അഴുകിയ കരിയിലയ്ക്കൊരു ഗുണമുണ്ട്, ഇതിനകത്ത് ഒരുപാട് മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യം നമുക്ക് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഒരു സഹായകമായ ഘടകമാണ്. ഇപ്പോൾ ഇതായി ഇങ്ങനെ ആദ്യം തൊണ്ടിട്ട് അതിന് ശേഷം കുറച്ച് കരിയിലയിട്ടു. ഇത് പഴകിയ കരിയിലയാണ്. ഇനി പഴകിയ കരിയില ഇല്ലെങ്കിൽ അതാവാം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ഇത്തിരി വലിപ്പമുള്ള ഒരു അരയിഞ്ച് മുക്കാലിഞ്ച് ഒക്കെ ഉള്ള കരിങ്കൽ ചീളുകൾ വെച്ചാലും മതി. കരിയുടെ പൊടിയോ കരിയോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. കാരണം വേരിൻ്റെ വളർച്ചയ്ക്ക് കരി വളരെ നല്ലതാണെന്നാണ്. പുതിയ വേര് വരാനും ഒക്കെ കരി, പ്രത്യേകിച്ച് ചിരട്ട കരി, അത് വളരെ നല്ലതാണ്. ഇതിൻ്റെ അടിയിലോട്ട് വെള്ളം ഇല്ല, ഉണങ്ങിയ മണ്ണാണ്. ഉണങ്ങിയ മണ്ണാണ്, വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ ഞാനിത് വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ അത്ര കുറഞ്ഞ അളവിലേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഉണ്ട്, എന്നിട്ടും ദേ വേരുകളൊക്കെ ഉണ്ട്, ചെറിയ വേരുകളെല്ലാം ഉണ്ട്.
ഇത് ഇളക്കിയെടുത്ത് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകുക. കഴുകി ഇതിലെ മണ്ണ് പിന്നെ പഴയ മണ്ണൊക്കെ ഒന്ന് മാറ്റുക. ഇതിലെ ഈ ചെറിയ വേരുകളൊക്കെ നമുക്ക് മുറിച്ച് കളയാം. ചെറിയ വേര് മുറിച്ച് കളയുക അല്ലേ? ആ മുറിച്ച് കളയാം, അത് പുതിയ വേരുണ്ടായിക്കൊള്ളു. ഇത് സ്റ്റെറൈലാക്കിയ കത്രിയാണ്. ഈ ചെറിയ വേരുകളെല്ലാം ഞാൻ മുറിച്ച് കളയുകയാണ്. ഇതിൻ്റെ കഴുകി എല്ലാ ചെറിയ വേരുകളെല്ലാം മുറിച്ച് എടുത്തതാണ്. മുട്ട അടിച്ചല്ലേ കുട്ടപ്പന? അതെ അതെ അതെ. ഇനി നമുക്ക് ഇതിലൊരു ആൻറ്റി ഫംഗലിൽ ഒന്ന് മുക്കണം. ഇനി ഒരു ആൻറ്റി ഫംഗൽ ലായനി ഉണ്ടാക്കാം. ഏകദേശം ഒരു 3 ഗ്രാം അതിൽ ഏകദേശം 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിക്കുക. ഇത് 1 ലിറ്ററിൻ്റെ മഗ്ഗാണ്. അപ്പം അതെ, അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഇതിനകത്തൊന്ന് മുക്കുക. ഈ കട്ട് ചെയ്ത വേരല്ല ഫംഗസ് ബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൽ മുക്കുന്നത്. ഇതിന് അധികം വെള്ളത്തിൽ കിടക്കാൻ പറ്റാത്തതായതുകൊണ്ട് 5 മിനിറ്റ് മതിയാവും. കുറച്ച് ചാണകപ്പൊടി, ഇത്രയും മതി, ഒരുപാട് വേണ്ട. അധികം ചാണകപ്പൊടി ആയാൽ അധികം വെള്ളം കെട്ടി നിൽക്കും. അതുപോലെ എല്ലുപൊടി 1 ടേബിൾ സ്പൂൺ, ഇത് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യും. അതിനുശേഷം പുഴമണ്ണൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ ചരലെന്ന് പറയും. ചരല് നമ്മുടെ സാധാരണയുള്ള മണൽ, ചെറിയ മണൽ, ചെറിയ തരികളുള്ള മണൽ. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം നമുക്കതില്ലാത്തത് കൊണ്ട് ഞാനിത് മണ്ണും നമ്മുടെ എം സാൻഡും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ഇതിനകത്തുള്ള കട്ടയോ കല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയുക. മുഴുവൻ ഇടണ്ട, ഇതിൻ്റെ ഒരു പകുതിക്ക് താഴെ വരെ മതി. അതിനുശേഷം നമ്മൾ ഇത് വെക്കുക. കാരണം ഇതിൻ്റെ വണ്ണം കൂടിയ ഭാഗം, അതായത് കോഡക്സ് മേളിൽ നിൽക്കണം. നമ്മൾ വേരിൻ്റെ, അതായത് വേരായിട്ട് വന്നിരിക്കുന്ന, അതെ, ഈ വണ്ണം കൂടിയ ഭാഗമുണ്ട്, അത് മേളിൽ നിൽക്കണം. അത് അധികം മണ്ണിനടിയിലേക്ക് പോകാതിരിക്കുന്നതാ നല്ലത്. അത് വീണ്ടും വണ്ണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മണ്ണിന് മേളിൽ നിൽക്കണം. കുറച്ചുകൂടെ ഈ മണ്ണിടുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിശ്രിതം എന്നിട്ടൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ വേരിൻ്റെ കുറച്ച് ഭാഗം മേളിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ അതെ, ഈ മേളിൽ നിൽക്കുന്ന ഭാഗം വണ്ണം വയ്ക്കുന്നത് കൂടുതൽ. ഇനി അത് വണ്ണം വെച്ചോളൂ. അത് വണ്ണം വയ്ക്കും. ഇനി ഇത് മഴ കൊള്ളാത്ത ഏതെങ്കിലും സ്ഥലത്ത് വെക്കുക. മഴ പെയ്ത കുറച്ച് ദിവസത്തേക്ക് മഴ കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണോ? ഇപ്പോൾ വെള്ളം ഒഴിക്കണമെന്നില്ല. കാരണം ഈ വെള്ളം ഒഴിച്ചാൽ കൊള്ളാം. ഉണങ്ങിയ മണ്ണാണെ വെള്ളം ഒഴിക്കണം, പക്ഷേ ഈ മണ്ണിൽ നിന്ന് നനവുണ്ട്. നനവുള്ളത് കൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല. ശരി, 3-4 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഈ മണ്ണ് നനവ് മാത്രമേ വരാവുള്ളൂ. വെള്ളം ഒരിക്കലും വെള്ളം നിൽക്കരുത്. സാധാരണ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഞാനിവിടെ വിത്ത് ശേഖരിച്ച് പായി മുളപ്പിച്ച് തൈ ഉണ്ടാക്കും. തൈ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളവർക്കെല്ലാം നമുക്ക് കൊടുക്കാം, തരാൻ പറ്റും. ഓക്കെ, നോക്കിയേ, അച്ഛൻ ഇത് വിത്ത് പാകി കിളിപ്പിച്ചതാണ് കേട്ടോ. കണ്ടോ, ചെറിയ ചട്ടിയിലായിട്ടൊക്കെ അച്ഛൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വിത്ത് പാകി നമുക്ക് നന്നായിട്ട് കിളിപ്പിക്കാം. നമ്മുടെ ആ മാത്ര ചെടിയുടെ അതേ ഗുണങ്ങളോടുകൂടി നമുക്ക് ഈ തൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതെല്ലാം അച്ഛൻ റെഡിയാക്കി വെക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഏകദേശം അഡീനിയത്തിൻ്റെ ഇതെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും അച്ഛൻ ഉപയോഗിക്കുന്ന വളങ്ങൾ, രാസവും ജൈവവുമായിട്ടുള്ള എല്ലാ വളങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അച്ഛൻ അതിന് മറുപടി തരും. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ അച്ഛാ? ഇനി എന്തെങ്കിലും, ഞാൻ പിന്നെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഞാൻ ഇതിലൊരു വിദഗ്ധനൊന്നുമല്ല, കൃഷി വിദഗ്ധനോ അങ്ങനെയൊന്നുമല്ല. ഞാനിത് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. അനുഭവത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അതെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന ഇതെന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയാണ് അച്ഛൻ നമുക്ക് ഇത്രയും പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനമാവും. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.